കാലാവസ്ഥ അങ്ങനെ മാറി മറന്നുകൊണ്ട് കഴിഞ്ഞു എന്നാലും പകല് വലിയ കുഴപ്പമില്ലായിരുന്നു കുറച്ച് വെളിച്ചം ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയ മഴ അങ്ങനെ ചാരി പോകണമല്ലപ്പോൾ ഇന്നിനും മഴ കുറവായിരിക്കും ചോദിച്ചു പക്ഷേ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പരിസരക്കൊന്നായിട്ട് ഒരു ഇരുട്ട് മൂടി വന്നു കുറേ നേരം അത്തിരുന്നു നീത്തൂട്ടനെ കൊണ്ട് വാലടിച്ചാൽ അത്തിരിക്കാനായിരുന്നു കേട്ടോ ഒരു പേടിയിരുന്നു ഉള്ളില് എപ്പോഴാണ് കാറ്റടിക്കുക എന്നുള്ളൊരു ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ ആത്തിരിക്കണം പിന്നെ ഓൻ കുറേ സമയം ഇങ്ങനെ ഞങ്ങൾ രണ്ടാൾ തന്നെയല്ലോ അപ്പോൾ ബുദ്ധിമുട്ടായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓനും കൊണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതാ തൊട്ടാവാടി തൊട്ട് വാട്ടി കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരെ നടക്കും ഓനിങ്ങനെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കണം കുറച്ച് മണ്ണിൽ കളിക്കണം വെള്ളത്തിൽ കളിക്കണം അങ്ങനെ അല്ലേ പിന്നെ കൂടെ കളിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം എന്നാലാണ് ഓന് അപ്പോൾ ഞാനും ഓനാവുമ്പോൾ കുറെ സമയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കച്ചവടം കൂടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ വെള്ളത്തണ്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ പണ്ടൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് ഈ വെള്ളത്തണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ നീരുപയോഗിച്ചിട്ടല്ലേ നമ്മളൊക്കെ സ്ലേറ്റ് മയ്ക്കുക അപ്പോൾ അതൊക്കെ അങ്ങനെ കാണിച്ച് ഞാനങ്ങനെ വായിച്ച ഓർമ്മയൊന്നും ഇല്ല പക്ഷേ അമ്മയൊക്കെ പണ്ട് പറഞ്ഞു തന്നെ ഇങ്ങനെ ഒരു കളിക്ക് വേണ്ടിയിട്ട് വായിച്ചാൽ ായിട്ട് ഓർമ്മ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഓന് കാണിച്ചു കൊടുത്തതിന് നീര് വരുന്നതെന്നൊക്കെ അപ്പോൾ ഓന ആ ഒരു അത്ഭുതമായിരുന്നു അപ്പോൾ എടുത്ത് വെച്ചിട്ട് രാത്രി സ്ലേറ്റ് മാറ്റി നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്ലേറ്റൊക്കെ പാക്കി ഓൻ്റെ ബുക്കും ബാഗും ഒക്കെ നമ്മൾ കെട്ടിയിട്ട് മുകളിൽ കൊണ്ടുപോയിച്ചാണ് എന്താ വെച്ചാൽ വെള്ളം എറുന്ന എപ്പോഴാ അറിയില്ലല്ലോ അപ്പോൾ അതന്ന് ആ വെള്ളം കയറിയ സമയത്ത് കൊണ്ടു വെച്ചാണേ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ശരിയാക്കാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്താണ് പ്രകൃതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ദുരന്തങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ അർജുൻ്റെ എല്ലാവരും അർജുൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രത്തോളം മനുഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അർജുനെ തിരിച്ചു കിട്ടും ഒരു സിനിമയിലൊക്കെ പോലെ തന്നെ അർജുൻ തിരിച്ചു വരുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു നമ്മളെല്ലാവരും നന്ദിന്ന് പക്ഷേ അത് ആ അത് നമ്മളെ മനസ്സിൽ നിന്ന് കണ്ട് മായണേൻ്റെ മുന്നേ അതിനൊരു തീരുമാനം ആവുന്നതിൻ്റെ മുന്നെയാണ് വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായത് നമ്മളൊക്കെ നമുക്ക് കേട്ടറിവ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നാൽ ചെന്നാലതിൻ്റെ യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ കുറേ അതൊന്നും ആലോചിക്കാൻ കൂ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അതന്നെയായിരിക്കും മനസ്സിലാവും പിന്നെ നമുക്ക് എന്താ പറയുക അതു തന്നെ ആയിട്ട് പിന്നെ നമ്മളെ മനസ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കണ കുറേ കാര്യങ്ങൾ ചിന്തിക്കാതെ ആ രീതിയിൽ അങ്ങോട്ട് ഒരു ലെവലിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക നമ്മളൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വിഷമം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും പിന്നെ നമ്മളോട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലാതെ പ്രാർത്ഥിക്കുക ഇനി ആർക്കും ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും പറയണ പോലെ ഇതും കടന്നു പോകുമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെ ഈ നിമിഷവും കടന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇനിയൊന്നും ഓരോ ദുരന്തവും ആർക്കും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മൊക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ വൈകുന്നേരം ഇതാ ഞാനും നീത്തുട്ടേന ഇങ്ങനെ മുറ്റത്ത് കൂടെ നടന്ന് കുറച്ച് ചീരാ മുളകൊക്കെ പറിച്ചിട്ടോ അപ്പോഴാണ് നമ്മളെ ഈ ചെടി പൂവിട്ട് കണ്ടത് ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വൈകുന്നേരത്തിന് ചെറിയ ചമ്മന്തി അടിക്കണമെന്ന് നാല് ചീതപ്പറങ്ങി മുളകുമതി അപ്പോഴേക്കിതാ കോഴിക്കൾ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കോഴിക്കൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക അമ്മ എപ്പോഴും ഗ്രില്ല് തുറക്കണ സൗണ്ട് വെക്കുമ്പോഴേക്ക് കോഴിക്കളെല്ലാവരും ഓടി വരും അപ്പം ഉണ്ടോ ഞാൻ ഗ്രില്ല് തുറന്നപ്പോഴേക്കും എല്ലാവരും ഓടി വന്ന് ഞങ്ങൾക്ക് ചേരി അരി അരി ഇട്ട് കൊടുക്കണം അപ്പം തീത്തോട്ട് ഇട്ട് കൊടുക്കാറുണ്ടപ്പോൾ ഓനോട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ കാത്തു നിൽക്കുകയാണ് എൻ്റെ എപ്പം കിട്ടും എപ്പോൾ കിട്ടും അമ്മ അങ്ങനെ ഓരോ സമയം കൊടുത്ത് ഷീലാക്കിയതുകൊണ്ട് ആ സമയമാകുമ്പോൾ ആൾക്കാർക്ക് ഇത് കിട്ടണം അങ്ങനെ എല്ലാവർക്കും പിന്നെ തീറ്റ കെട്ട് കൊടുത്തിട്ട് നിൽക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ മഴ ഇപ്പം പെയ്യുന്നുള്ള അപ്പോഴ് കയറ്റങ്ങള് തിന്ന് കഴിഞ്ഞോട്ട് വെച്ചിട്ടാണ് വേഗം ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി കൂട്ടിലാക്കാൻ നേരം എന്തെങ്കിലും ഒന്നും കൂടി കൊടുത്തതിന് ശേഷം കൂട്ടിലാക്കാനേ അയ്യപ്പം ഒരു നാലര നാലര മുക്കാലായിട്ടുണ്ട് തോന്നുന്നത് ആ സമയത്താണ് കേട്ടോ ഇനി ഒരു ആറ് മണിയാകുമ്പോൾ ഒരു കണ്ടോ ആ സമയമാകുമ്പോഴേക്കും നല്ല മഴയ്ത് നല്ല മഴ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ വെള്ളം ഒന്ന് ഇറങ്ങിപ്പോയതായിരുന്നു ഇനി പേടിയാവും